ഏറെ പ്രചാരത്തിലുള്ള ഒരു സഞ്ചാരമാർഗ്ഗം തന്നെയാണ് ജലഗതാഗതം. ഈ രീതിയിൽ കപ്പലുകളുടെ സാന്നിധ്യം ഏറെ വലുത് തന്നെയാണ്. എന്നാൽ പല സാഹചര്യങ്ങളിലും കപ്പലുകൾ അപകടത്തിൽ പെടാറുണ്ട്. ഈ രീതിയിലുള്ള കുറച്ച് സംഭവങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്പർ 15 കോസ്റ്റാ കോൺകോർഡിയ. ആഡംബരപൂർണമായ ഒരു കപ്പൽ തന്നെയായിരുന്നു കോസ്റ്റാ കോൺകോർഡിയ. ഇറ്റലിയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്നായിരുന്നു ഇത്. കൂടാതെ ഇതിന്റെ ഏകദേശ ഭാരം 114,137 ടണ്ണായിരുന്നു. 2012 ജനുവരി 13 ഏകദേശം 12 മണിയോട് കൂടി ഇസോണ ഡെൽ ഗിഗ്ലിയോയുടെ കിഴക്ക് തീരത്ത് ടൈറേനിയൻ കടലിൽ കോസ്റ്റാ കോൺകോർഡിയ ഒരു പാറയിൽ ഇടിക്കുകയും അപകടത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു. നിരവധി ആളുകളാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടത്. പിന്നീട് ക്യാപ്റ്റനായ ഫ്രാൻസിസ്കോ മെറ്റിനോ ഈ അപകടത്തിൽ തെറ്റുകാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ ഇതുമാത്രമല്ല, നിരവധി തവണ ഇത് അപകടത്തിൽ പെട്ടിട്ടുണ്ട്. എന്നാൽ വലിയ രീതിയിൽ ഉണ്ടായത് 2012 പിന്നീട് ഇത് ഏറെ പണച്ചിലവിൽ പുനർനിർമ്മിക്കുകയും സഞ്ചാരയോഗ്യമാക്കുകയും ചെയ്തു. നമ്പർ 14 ഷിപ്പ് ക്രാഷസ് ഇൻ വെനീസ്. വെനീസ് ഏറെ മനോഹരമായ ഒരു പ്രദേശം തന്നെയാണ്. ഇവിടെ നടന്ന ഒരു കപ്പൽ അപകടത്തെ കുറിച്ചാണ് ഇവിടെ നാം സംസാരിക്കുവാൻ പോകുന്നത്. MSC ഒപ്പേറ എന്ന വിനോദ കപ്പലായിരുന്നു ഗ്യൂഡക്ക കനാലിൽ വെച്ച് യന്ത്ര തകരാറ് മൂലം അപകടത്തിൽപ്പെട്ടത്. നേവിയുടെ റിപ്പോർട്ട് പ്രകാരം ഒപ്പേറയുടെ ക്യാപ്റ്റനും മറ്റ് അധികാരികൾക്കും ഉണ്ടായ പിഴവ് മൂലമാണ് ഈ രീതിയിലൊരു അപകടം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കപ്പൽ അധികൃതർ ഇത് എഞ്ചിൻ തകരാറ് മൂലമാണെന്ന് പ്രസ്താവിക്കുകയുണ്ടായി. അടിയന്തര സാഹചര്യത്തെ നേരിടുവാൻ വേണ്ടത്ര പരിശീലനം ലഭിക്കാത്തത് മൂലമാണ് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായതെന്ന പരാമർശങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. നമ്പർ 13 കാർഗോ ഷിപ്പ് സീഗ്രാ. മണ്ടത്തരമാണെന്ന് തോന്നിയേക്കാവുന്ന ദൗർഭാഗ്യകരമായ ഒരു അപകടത്തെക്കുറിച്ചാണ് ഇവിടെ നാം സംസാരിക്കുവാൻ പോകുന്നത്. ഒരു റഷ്യൻ കപ്പലാണ് ദക്ഷിണ കൊറിയയിലെ ബുസാനിലെ ഒരു പാലത്തിൽ ഇടിച്ചു കയറിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നിന്നും കപ്പലിന്റെ ക്യാപ്റ്റൻ മദ്യലഹരിയിലായിരുന്നുവെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. 1986 നിർമ്മിച്ച സീഗ്രാൻഡ് കപ്പലിന് ഏകദേശം 5,998 ടൺ ഭാരമുണ്ടായിരുന്നു. അപകടത്തിൽ പാലത്തിന് കേടുപാടുകളും സംഭവിച്ചിരുന്നു. നമ്പർ 12 സ്ട്രൈക്സ് ഇൻ മെക്സിക്കോ. രണ്ട് കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാർണിവൽ ഗ്ലോറി, കാർണിവൽ ലെജൻഡ് എന്നിങ്ങനെയായിരുന്നു ഈ കപ്പലുകളുടെ പേര്. മെക്സിക്കോയിലെ കരീബിയൻ തീരത്തുള്ള കൊസുമൽ എന്ന ദ്വീപിന് സമീപത്ത് വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. ഈ അപകടത്തിൽ ഏകദേശം 6 പേർക്ക് പരിക്കുകൾ സംഭവിച്ചിരുന്നു. നമ്പർ 11 MV അറുവിൻ. ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏകദേശം 46 വർഷം പഴക്കമുള്ള MV അറുവിൻ എന്ന കപ്പൽ ബാൾട്ടിന് സമീപം നങ്കൂരമിട്ടപ്പോൾ ശക്തമായ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും കാലപ്പഴക്കത്തിന്റെയും മൂലം രണ്ടായി പിളർന്നു പോവുകയും അധികം വൈകാതെ തന്നെ മുങ്ങിപ്പോവുകയുമായിരുന്നു. കപ്പലിലെ ഒരു നാവികൻ അപകടത്തിന് തൊട്ടുമുന്നേ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ജോർജിയയിൽ നിന്നും ബൾഗേറിയയിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇത്തരമൊരു ദാരുണമായ സംഭവം നടക്കുന്നത്. ഏറെ അസാധാരണമായ ഒരു സംഭവമാണിതെന്ന് ഉയർന്ന അധികൃതർ പറയുന്നു. നിരവധി മറ്റു ബോട്ടുകളും ഈ സംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. അറിവിൻ എന്ന വാക്കിന്റെ അർത്ഥം എല്ലാവരുടെയും സുഹൃത്ത് എന്നാണ്. ജർമ്മനിൽ നിന്നുമാണ് ഈ വാക്ക് കടം കൊണ്ടിരിക്കുന്നത്. നമ്പർ 10 വിറ്റാ സ്പിരിറ്റ് എന്ന ഭീമൻ ടാങ്കർ കപ്പൽ ഇസ്താംബൂളിലെ ബോസ്പറസ് കടലിടുക്കിന്റെ തീരത്തുള്ള ഒരു ചരിത്ര മാളികയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. എന്നാൽ അപകടത്തിൽ ആളഭയങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കപ്പലിനും കടൽ തീരത്തെ മാളികയ്ക്കും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയുണ്ടായി. കെട്ടിടത്തിന്റെ മേൽക്കൂരയും മുകൾ നിലകളും തകർന്നു വീഴുകയും ബേസ്മെന്റ് വെള്ളത്തിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്തിരുന്നു. നമ്പർ 9 കാർണിവൽ ട്രിംസ്. 2019 കാർണിവൽ ട്രിംഫ് എന്ന കപ്പൽ വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് വിധേയമാവുകയും $200 മില്യൺ പുനർനവീകരണത്തിന് പ്രവേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2013 ഇതിനു മുന്നേ തന്നെ ഈ കപ്പൽ വലിയ തരത്തിലുള്ള തീപിടുത്തത്തിലാവുകയും നിരവധി ആളുകൾക്ക് അപകടം സംഭവിക്കുകയും വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. നമ്പർ 8 ഉലീസ് ആൻഡ് CSL വിർജീനിയ. കപ്പലുകൾ തമ്മിലുണ്ടായ കൂട്ടിയിടി മൂലമുണ്ടായ വലിയ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മെഡിറ്ററേനിയൻ കടലിൽ നങ്കൂരമേട്ട കണ്ടെയ്നർ ഷിപ്പിൽ ഒരു ഫെറി ഇടിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നിന്നും ജോലി സമയത്ത് കപ്പൽ ഉദ്യോഗസ്ഥർ ഫോൺ അനാവശ്യമായി ഉപയോഗിച്ചത് മൂലമാണ് ഇത് സംഭവിച്ചതെന്ന് കണ്ടെത്തുകയും ചെയ്തു. ജനോവയ്ക്കും ടുണീസിനും ഇടയിലാണ് ഈ സംഭവം ഉണ്ടായത്. കണ്ടെയ്നർ ഷിപ്പിന്റെ പേര് CSL വിർജീനിയ എന്നും മറ്റേ കപ്പലിന്റെ പേര് റോറോ യുലീസ് എന്നുമായിരുന്നു. ഈ അപകടത്തിന്റെ ഫലമായി നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയുണ്ടായി. കൂടാതെ 5 ദിവസത്തോളം എടുത്താണ് രണ്ട് കപ്പലുകൾ തമ്മിൽ വേർപെടുത്തിയത്. വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് ഈ അപകടത്തിന് ശേഷം ഉണ്ടായത്. നമ്പർ 7 സ്റ്റെല്ലാർ ബാനർ. ദക്ഷിണ കൊറിയൻ കമ്പനിയായ പോളാരിസ് ഷിപ്പിംഗിന്റെ ഉടമസ്ഥതയിലുള്ള VLO ഐരുവാഹക കപ്പലായിരുന്ന സ്റ്റെല്ലാർ ബാനർ 2020 ഫെബ്രുവരി 24 വാരൻ ഹാവോയിൽ വെച്ച് അപകടത്തിൽപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സിസാവോ മർക്കോസ് കടക്കുമ്പോൾ ആസൂത്രണം ചെയ്ത റൂട്ടിൽ നിന്നുള്ള വ്യതിയാനമാണ് അപകടത്തിന് കാരണമായതെന്ന് കണ്ടെത്തുകയും ചെയ്തു.
നമ്പർ 6 ഹോൺ ബ്ലോവർ വെസൽ. ഒരു ഹോൺ ബ്ലോവർ തിമിംഗല നിരീക്ഷണ കപ്പൽ സാന്റിയാഗോയ്ക്ക് അടുത്തുള്ള എംബാർ കാർഡിയോയിലേക്ക് ഇടിക്കുകയും യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മികച്ച രീതിയിലുണ്ടായിരുന്ന സഞ്ചാരയോഗ്യമായിരുന്ന ഇഷ്ടിക നടപ്പാതയുടെ ഒരു ഭാഗം തകർന്നു പോവുകയും ചെയ്തു. 7 യാത്രക്കാർക്ക് പരിക്കുകൾ സംഭവിക്കുകയും കപ്പലിന് കാര്യമായ പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. നമ്പർ 5 MSC അർമോണിയ ക്രൂയിസ് ഷിപ്പ്. MSC ക്രൂയിസിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ലിറിക്ക ക്ലാസ് ക്രൂയിസ് കപ്പലാണ് MSC അർമോണിയ. 2001 ഈ കപ്പൽ നിർമ്മിച്ചത്. ഇപ്പോൾ പ്രവർത്തനരഹിതമായ ഫെസ്റ്റിവൽ ക്രൂയിസുകൾക്കായി MS യൂറോപ്യൻ മിഷൻ എന്ന നിലയിൽ ഈ കപ്പൽ 2004 മുതൽ MSCക്കായി പ്രവർത്തിക്കുന്നു. 58,600 ഗ്രോസ് ടൺ ഭാരമാണ് ഇതിനുള്ളത്. കൂടാതെ 783 ക്യാബിനുകളും 2065 യാത്രക്കാരെ ഉൾക്കൊള്ളുവാനും ഈ കപ്പലിന് സാധിക്കും. ഒരിക്കൽ ഈ കപ്പൽ ആശയവിനിമയത്തിലെ തകരാറുകൾ മൂലം തീരത്തേക്ക് ഇടിച്ചു കയറുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്പർ 4 സ്റ്റാർ പ്രിൻസസ് ഫയർ. ഉപേക്ഷിച്ച സിഗരറ്റ് കുറ്റിയിൽ നിന്നുണ്ടായ തീ മൂലം ഒരു കപ്പൽ ഒന്നാകെ കാത്തിനശിച്ച സംഭവം 2006 അരങ്ങേറുകയുണ്ടായി. സ്റ്റാർ പ്രിൻസസ് എന്ന പ്രശസ്തമായ കപ്പലാണ് ഇത്തരമൊരു ദാരുണമായ സംഭവത്തിന് ഇരയായത്. നമ്പർ 3 കാർഗോ ഷിപ്പ് സ്മാഷേഴ്സ്. ഒരു വലിയ ചരക്ക് കപ്പൽ ഉയരമുള്ള ഓവർഹെഡ് ക്രെയിനിൽ ഇടിക്കുകയും തുടർന്ന് ഷിപ്പിംഗ് കണ്ടെയ്നറുകളുടെ കൂമ്പാരത്തിലേക്ക് ഇടിക്കുകയും ചെയ്യുന്നതിനെ തുടർന്ന് തായ്വാനിലെ ഒരു തുറമുഖം അരാജകമായ അപകട കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറെ പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം $300 മില്യൻ നാശനഷ്ടമായിരുന്നു ഈ അപകടത്തിൽ ഉണ്ടായത്. നമ്പർ 2 എപ്പിക് ഫെറി ബോട്ട്. ഒരു വലിയ ബോട്ട് ഒരു വീട്ടിലേക്ക് ഇടിച്ചു കയറുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഭാഗ്യവശാൽ ഈ അപകടത്തിൽ ആളപായങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. എന്നാൽ ഈ സമയം നിരവധി ആളുകൾ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. കപ്പലിന് ചെറിയ രീതിയിലുള്ള പരിക്കുകളും സംഭവിച്ചു. നമ്പർ 1 ഷിപ്പ് ക്രാഷസ് ഇൻ ടു ക്രെയിൻ. നിയന്ത്രണം വിട്ട ഒരു കപ്പൽ തീരത്തു വന്ന് ഇടിക്കുകയും തന്മൂലം ഒരു ക്രെയിൻ നശിച്ചു വീഴുകയും ഇതിനെ തുടർന്നുണ്ടായ ആഘാതത്താൽ വലിയ തരത്തിലുള്ള തീപിടുത്തം ഉണ്ടാകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ബാഴ്സലോണയിലാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഏതെങ്കിലും കപ്പൽ അപകടങ്ങളെക്കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തുക.